ഹലോ, ഹായ് എല്ലാവർക്കും. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മിയ. നിങ്ങൾ കാണുന്നത് മലയാളി മമ്മ ഇൻ കാനഡ എന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് വ്യത്യസ്തമായിട്ടൊരു ടോപ്പിക്കാണ് കേട്ടോ. സാധാരണ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ക്ലീനിങ് മോട്ടിവേഷനൊക്കെയാണ് ചെയ്യുന്നത്. ഇന്ന് എന്നോട് കുറച്ച് പേര് കാനഡയിലത്തെ എക്സ്പെൻസസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഇൻകത്തെക്കുറിച്ച് പറയുന്നില്ല, കാരണം ഇൻകം ആളുകൾക്ക് വേരി ചെയ്തിരിക്കും. ഞാനും എൻ്റെ ഹസ്ബൻഡും രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഇൻകം നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഓരോ പ്രൊഫഷനും കിട്ടുന്ന ഇൻകം എത്രയാണെന്ന് ഒരു ഏകദേശ ധാരണ കിട്ടും. ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ എക്സ്പെൻസ് എത്രയാണ്. അപ്പം ഞാനിവിടെ ഒരു നോട്ട് വെച്ചിട്ടുണ്ട്, മറന്നു പോകാതിരിക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാശ് നമുക്ക് ചിലവ് വരുന്നത് ജീവിക്കാനാണ്. അപ്പം വീട് സ്വന്തമായിട്ടുള്ളവർക്ക് മോർഗേജ്, അതല്ലെങ്കിൽ റെൻ്റൽ ഹോം ഉള്ളവർക്ക് റെൻറ്റ് കൊടുക്കാനായിട്ട്, അപ്പോൾ അതിനുള്ള കാശാണ് ഏറ്റവും ഫസ്റ്റ് വരുന്ന എക്സ്പെൻസ്. അപ്പം നമുക്കിവിടെ ഏകദേശം $2,400 നമ്മുടെ വീടിന് നമ്മൾ മോർഗേജ് കൊടുക്കുന്നത്. നമ്മൾ ഞങ്ങൾ താമസിക്കുന്ന പ്രൊവിൻസ് ഞങ്ങൾ കുറച്ച് ഇൻറ്റീരിയറാണ് താമസിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ജോലി കൊണ്ട്, ഞാനിവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയാണ്, ഹസ്ബൻഡ് ഒരു വെറ്റിനറി ഡോക്ടറാണ്. ഈ വലിപ്പമുള്ള ഒരു വീടിന് ടൗണിൽ അല്ലെങ്കിൽ ടോറൻ്റോ കാൽഗരി പോലുള്ള സ്ഥലങ്ങളിൽ ചിലപ്പം നല്ല വിലയാകും. പക്ഷെ നമ്മൾക്ക് സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഉള്ള പ്രൈസ് കൊണ്ടാണ് മോർഗേജിനിങ്ങനെ 2,400 ഓൾമോസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇൻഷുറൻസുകളാണ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാറിന് ഇൻഷുറൻസ് വേണം. ലൈഫിന് ഇൻഷുറൻസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ എടുത്താൽ മതി, പക്ഷേ നമ്മൾ എടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് വരുന്ന വേറെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഈ നമ്മളൊരു വീട് മേടിച്ചു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. അതിന് നമുക്ക് ഓപ്ഷനില്ല. റെൻറ്റ് ഉള്ളപ്പം നമുക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പം ഞങ്ങൾക്ക് കാർ ഇൻഷുറൻസ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കാറിനും കൂടെ $250 ആകും. ഹൗസ് ഇൻഷുറൻസ് ഓൾമോസ്റ്റ് $125 ആകും. പിന്നെ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ഒരു $100 ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ അതാണ് നമുക്ക് ഇൻഷുറൻസ് എമൗണ്ടിൽ പോകുന്നത്. അതുകൂടാതെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ചൈൽഡ് കെയറാണ്. അപ്പം നമുക്ക് ഞാനീ പറയുന്ന എക്സ്പെൻസസ് നമ്മുടെ ഒരു ഫാമിലി സൈസ് വെച്ചും കൂടെയാണ് നോക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് രണ്ട് ആൺകുട്ടികളാണ്, ഒരാൾ 10 വയസ്സ്, ഒരാൾ 3 വയസ്സ്. അപ്പോൾ 10 വയസ്സുള്ള ആൾക്ക് സ്കൂള് ഉള്ളതുകൊണ്ട് ഇവിടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. പക്ഷേ ചെറിയ ആൾക്ക് നമ്മൾ ചൈൽഡ് കെയർ, ഞങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് അവന് ഡേ കെയറിലാക്കുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് $550 to $700 വരെ, അത് വേരി ചെയ്തിരിക്കും. ഏറ്റവും മിനിമം $550. ഞങ്ങൾ $1,500 വരെ കൊടുത്ത സമയമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ കറൻറ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പം 12 hours ജോലി എടുക്കുന്നവർക്ക് അത് കൂടുതലാകും. പക്ഷേ എനിക്ക് എൻ്റെ ജോലി ഫ്ലെക്സിബിളാണ്. ഞാൻ ചില ദിവസം എനിക്ക് ലേറ്റായി പോയാൽ മതി, ചില ദിവസം എനിക്ക് നേരത്തെ വരാം. അപ്പോൾ ഈ പറയുന്ന എക്സ്പെൻസസൊക്കെ എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ അച്ഛനോ അമ്മയോ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ ചൈൽഡ് കെയറിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് വരുന്ന ഒരു $550 to $700 വരെ. പിന്നെ വേറൊരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ആക്ടിവിറ്റിക്ക് വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്കൂളിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ഹെൽത്ത് ഫ്രീ ആണ്. സ്കൂളിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് കൂടാതെ നമ്മൾ കുഞ്ഞിനെ, മൂത്ത ആളിനെ ഒന്ന് രണ്ട് ആക്ടിവിറ്റീസിന് വിടുന്നുണ്ട്. അപ്പോൾ അതൊരു എല്ലാ മന്ത്ലി നമുക്ക് ചിലവാകുന്ന ഒരു എക്സ്പെൻസ് ആണ്. അതിന് ഓൾമോസ്റ്റ് ഒരു $500 അങ്ങനെ ചിലവാകും. അവൻ്റെ തായ്ക്കോണ്ടോ, അവൻ്റെ സ്വിമ്മിങ് ആക്ടിവിറ്റി, പിന്നെ കുമോൺ എന്ന് പറഞ്ഞിട്ടൊരു മാത്ത് ആക്ടിവിറ്റി, ഇതിനെല്ലാം കൂടെ എല്ലാത്തിനും കൂടിയാണ് ഞാൻ ഓൾമോസ്റ്റ് $500 എന്ന് പറഞ്ഞത്. പിന്നെ പറയാനായിട്ട് ഏറ്റവും പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം കാറിൻ്റെ മോർഗേജ് ആണ്. ചിലപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിക്കുമായിരുന്നു, ഫുൾ കാശ് കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് മോർഗേജ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മളൊരു രണ്ട് പുതിയ കാറുകൾ മേടിച്ചു. അപ്പോൾ കാറുകൾ ഇവിടെ മേടിക്കുമ്പോൾ നമുക്ക് 0% ഇൻട്രസ്റ്റിൽ നമുക്ക് കാർ മേടിക്കാം. നമ്മൾ മാസം മാസം അതൊരു മോർഗേജ് പോലെ അടച്ചു തീർത്താൽ മതി. അപ്പം ഞങ്ങൾക്ക് രണ്ട് കാറിന് കൂടെ മോർഗേജ് ഉണ്ട്. അതാണ് വേറൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ എങ്ങനത്തെ കാറ് മേടിക്കും, ഏത് സൈസ്, ഏത് ഇയർ, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാറിൻ്റെ മോർഗേജ് വരിക. അപ്പം ഞങ്ങൾക്ക് രണ്ടും കൂടെ കൂടിയിട്ട് $600 കാറിൻ്റെ മോർഗേജ് ആകും. അതുകൂടാതെ മൊബൈൽ ഫോണാണ് അടുത്ത എക്സ്പെൻസ് എന്ന് പറയുന്നത് അല്ലേ. അതിപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും മൊബൈലിന് ടുഗെദർ $150 ആകും. പിന്നെ നമുക്ക് ലാൻഡ് ഫോൺ, ഇൻ്റർനെറ്റ്, അത് രണ്ടും ഒന്നിച്ച്. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള ഫുൾ ഫ്രീ കോൾസും കൂടാതെ ഇൻ്റർനെറ്റ്, അൺലിമിറ്റഡ് ഇൻ്റർനെറ്റും കൂടിയായിട്ട് ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത് $90. പക്ഷേ ഞങ്ങൾ $150 വരെ കൊടുത്ത സമയമുണ്ട്. അപ്പം അവർ ഫീസ് കൂട്ടുമ്പോൾ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കുറച്ച് കുറയ്ക്കാൻ സാധിക്കും.
പിന്നെ ഉള്ളത് ഇലക്ട്രിസിറ്റിയാണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഈ സിറ്റിയിലെ ഇലക്ട്രിസിറ്റി, എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ടൊറന്റോയിലായിരുന്നു മുമ്പ്, അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ഹൈ ആണ്. അതിൻ്റെ ഒരു ഫീസ് എന്ന് പറഞ്ഞാൽ $250 ആകും ഇലക്ട്രിസിറ്റി. പ്രത്യേകിച്ച് സമ്മർ മാസങ്ങളിലൊക്കെ നമ്മൾ എ സി ഒക്കെ ഉപയോഗിക്കുമ്പം ഇലക്ട്രിസിറ്റിയും വാട്ടറും ഒരു ചാർജ്. പിന്നെ നമുക്കുള്ളത് ഗ്യാസാണ്. ആ ഗ്യാസിന് ഓൾമോസ്റ്റ് $120 ആകും. അതും ഗ്യാസ് അധികം ഉപയോഗിക്കാത്ത സമയമാണെങ്കിൽ 90-80 നിൽക്കും. പക്ഷേ ഇപ്പം അതിൻ്റെ ഒരു പീക്കായിട്ട് യൂസ് ചെയ്യുന്ന സമയമാണെങ്കിൽ $120 ഓൾമോസ്റ്റ്. അപ്പോൾ അത് ഇതൊക്കെയാണ് നമ്മുടെ ഫിക്സ്ഡ് എക്സ്പെൻസ്. ഇത് ഒരു മാസം വേരി ചെയ്യാത്ത എക്സ്പെൻസുകളാണ്. പിന്നെയുള്ളൊരു മേജർ എക്സ്പെൻസ്, വലിയ എക്സ്പെൻസ് ഞാൻ പറയാൻ വിട്ടുപോയതല്ല, അവസാനം പറയാമെന്ന് വെച്ചത്, നമ്മുടെ ഗ്രോസറി ഷോപ്പുകളിൽ നമ്മൾ ചിലവാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ആ പാർട്ടിലാണ് പെട്രോളിനുള്ള കാശും കൂട്ടിയേക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജോലിയും നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലായതുകൊണ്ട് പെട്രോളിന് നമുക്ക് കാശെന്ന് പറഞ്ഞാൽ ഒരു $100 ഞങ്ങളുടെ രണ്ട് കാറിൻ്റെയും പെട്രോള് പോകും. അപ്പോൾ അങ്ങനെ ഒരു $100. പിന്നെ ഒരു 1200 to $1500 വരെയാണ് നമുക്ക് ഗ്രോസറി ഷോപ്പിൽ ചിലവാകുന്നത്. അത് നമ്മൾ എത്ര വേണമെങ്കിൽ നമുക്ക് കുറച്ച് പിടിച്ച് കൺട്രോൾ ചെയ്യാം, പക്ഷേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും. അപ്പോൾ ഈ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് ഞാൻ പറയുമ്പോൾ ഭക്ഷണം മാത്രമല്ല, കുട്ടികളുടെ കാര്യങ്ങൾക്കുള്ള, ഇപ്പോൾ അവർക്കുള്ള സ്പെഷ്യൽ എന്തെങ്കിലും മിൽക്ക്, അവരുടെ ഫുഡ്, അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ബർത്ത്ഡേ ഒക്കെ വരുവാണെങ്കിൽ അതിന് മേടിക്കുന്ന ഗിഫ്റ്റുകൾ, പിന്നെ നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻസ്, ഇടയ്ക്ക് എന്തെങ്കിലും എക്സ്ട്രാ അടുക്കളയിലൊക്കെയുള്ള പാത്രങ്ങൾ, അങ്ങനെ ഫുഡ് മാത്രമല്ല ടിഷ്യൂ പേപ്പർ, അങ്ങനെ പല പല സാധനങ്ങളെല്ലാം കൂടെ ഗ്രോസറി ഷോപ്പിൽ കൊടുക്കുന്ന കാശ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ 1200 to 1500 വരെ. ഞാനിതൊരു 3-4 മാസത്തെ സ്റ്റഡി ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് അത്രയാണ് നമുക്ക് ഗ്രോസറി ഷോപ്പിൽ ചിലവാകുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, സിംഗിളായിട്ട് ബാച്ചിലറായിട്ട് ഷെയർഡ് അക്കോമഡേഷനൊക്കെ ഉള്ളവർക്ക് അപ്പോൾ അതിനേക്കാൾ ഒത്തിരി കുറയും എല്ലാ കാര്യങ്ങളും, അല്ലേ? റെൻറ്റ് കുറയും, പിന്നെ കാറ് നമുക്കില്ലെന്നല്ല, അതിൻ്റെ ഇൻഷുറൻസ് കൊടുക്കേണ്ട, അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ട്രാൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ ഗ്രോസറിയൊക്കെ ഷെയർ ചെയ്ത് താമസിക്കുന്നവർക്ക് ഗ്രോസറി കുറയും. പക്ഷെ നമ്മൾ വീട് ആയി, കുട്ടികളായി, ജോലിയായി, അങ്ങനെ വരുമ്പോൾ നമ്മുടെ എക്സ്പെൻസസ് നമുക്ക് കൺട്രോൾ ചെയ്യാം, പക്ഷേ അങ്ങനെയാണത് കൂടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഫ്രീ ആണ്. ഇതെന്താ, ഓരോ ആളും ഇവിടെ വരുമ്പോൾ, സിറ്റിസൺഷിപ്പ് എടുത്ത് വരുമ്പം ഹെൽത്ത് കാർഡ് കിട്ടും ഓരോ പ്രൊവിൻസിൽ നിന്ന്. അപ്പോൾ ആ ഹെൽത്ത് കാർഡ് വെച്ചിട്ട് നമുക്ക് എമർജൻസി സർവീസസ്, ഡോക്ടേഴ്സ് വിസിറ്റ്, ലാബ് വർക്കൊക്കെ ഫ്രീ ആണ്. പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് മേടിക്കാം. ഇതിപ്പോൾ അവർ ഡോക്ടേഴ്സ് ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് അതൊരു ഫാർമസിയിൽ പോയി മേടിക്കാൻ ആ കാശാണ് കൊടുക്കേണ്ടത്. പക്ഷേ ജോലിയുള്ള ആളുകൾക്ക് അവരുടെ ജോലി സ്ഥലത്തു നിന്നൊരു ഇൻഷുറൻസ് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻസ് കവർ ചെയ്യാറുണ്ട്. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും 80% to 100% വരെ ആ എക്സ്പെൻസ് കവർ ചെയ്യുന്ന ഒരു സൗകര്യമാണ് മിക്കവാറും ജോലി സ്ഥലങ്ങളിലുള്ളത്. അപ്പോൾ അത് വേറൊരു ബെനിഫിറ്റാണ്. സ്കൂളെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഇവിടെ പറയുന്നത് ജൂനിയർ കിൻഡർ ഗാർഡൻ തൊട്ട് ഗ്രേഡ് 12 വരെ സ്കൂൾ ഫ്രീ ആണ്. കുറച്ചൊക്കെ എക്സ്പെൻസ് നമ്മൾ ഇയർ തുടങ്ങുമ്പം ഒരു $100 സാധനങ്ങൾ മേടിക്കണമായിരിക്കും. പേന, പേപ്പർ, പെൻസിൽ, റബ്ബർ, കളർ പെൻ, അങ്ങനത്തെ കുറേ ഐറ്റംസ് മേടിക്കണമായിരിക്കും. അതൊരു എക്സ്പെൻസാണ്. പിന്നെ ചിലപ്പോൾ സ്കൂളിൽ ഇങ്ങനെ ആഴ്ചയിലൊരിക്കൽ പിസ്സ ഡേ അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞുള്ളപ്പോൾ ചെറിയ ചെറിയ ഫീസ് കൊടുക്കേണ്ടി വരും. പക്ഷേ അതൊക്കെ വെരി ട്രിവിയൽ ആയിട്ടുള്ള ഒരു എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ എഡ്യൂക്കേഷനും ഹെൽത്തുമാണ് ബെനഫിറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മറ്റ് എക്സ്പെൻസ്, ഹൈ എക്സ്പെൻസസ് വെച്ച് നോക്കുമ്പോഴത്തേക്കിനി വരുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ടോ അല്ലെങ്കിൽ കോളേജിലോട്ടോ കുട്ടികൾ പോകുമ്പം അവർ അതിന് ഫീസ് നല്ല എമൗണ്ട് ആകും ഫീസ്. അപ്പം പേരൻസൊക്കെ മുന്നേ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ സേവ് ചെയ്ത് വെക്കാറുണ്ട് കുറച്ച് കാശ്. അതൊരു അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പം നമ്മുടെ ഫാമിലിയുടെ ഒരു നേച്ചർ അനുസരിച്ചാണ് നമ്മുടെ എക്സ്പെൻസ്. ഇപ്പം നമുക്ക് ചെറിയ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി നമ്മുടെ റിട്ടയർമെൻറ്റിനൊക്കെ കാശ് സേവ് ചെയ്ത് വെക്കുമ്പോൾ അത് നമ്മുടെ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുക. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ എക്സ്പെൻസസിൻ്റെ ഒരു ജസ്റ്റ് ഒരു വെരി ബ്രീഫായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാനഡ എക്സ്പെൻസസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടോ സ്പെസിഫിക് ആയിട്ടോ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ലൈഫിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള കനേഡിയൻ വീഡിയോസിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരും വരെ എല്ലാവർക്കും ബൈ ബൈ.